ഇപ്പോ ഇവരെ പോലുള്ള കള്ളന്മാർക്കും പിടിച്ചവർക്കാർക്കും വേണ്ടി താരാട്ട് പാടി പാടി എന്റെ കൊരവള്ളി പൊട്ടി പോലോ. താരാട്ട് പാട്ട് പാടി ഓർക്കാനേ, ഇത് പ്ലേ സ്കൂൾ അല്ല, പോലീസ് സ്റ്റേഷനാ. പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ എനിക്ക് അറിയാം മാഡം, പക്ഷെ ഇവന്മാരോടൊക്കെ പോലീസ് കളിക്കാൻ എനിക്ക് പേടിയാ. അതെന്താ പുറത്തിറങ്ങി കഴിഞ്ഞാ ഇവനൊക്കെ നാളെ എം എൽ എ മന്ത്രി ആവോന്ന് ആർക്കറിയാം. അയ്യോ അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട, ഒരിക്കലും ഞാൻ മന്ത്രിയാവാൻ പോകുന്നില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? മാന്യമായിട്ടുള്ള ജോലി എടുത്ത് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. പോരാത്തതിന് എനിക്ക് ഒരുപാട് ബന്ധുക്കളും ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ മന്ത്രിയാവത്തില്ല. ബന്ധു നിയമന വിവാദം എല്ലാത്തിനും നമ്മുടെ സർക്കാരിനെ പറഞ്ഞാൽ മതിയല്ലോ. കട്ടും മോട്ടിച്ചും ജയിലിൽ വരുന്നവന്മാർക്ക് ചപ്പാത്തിയും ചിക്കനും, കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാവാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ കഞ്ഞിയും പയറും. അതും എന്താ വെന്ത്? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്നോ? അത് ശരിയാ, ഇവന് പുറത്തു പോയിട്ട് സ്കൂളിന് അവധി പ്രഖ്യാപിക്കാനുണ്ട്. നിന്നെ ഞാൻ എടാ ഇങ്ങനെ കട്ടുമോട്ടിച്ചൊക്കെ നടക്കാതെ കഷ്ടപ്പെട്ട് വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ആര് പറഞ്ഞ എനിക്ക് കഷ്ടപ്പാടില്ലെന്ന്? മേഡം, ചൈന വൻമതിലിനേക്കാളും വലിയ മതിലുകളാ ഇപ്പൊ ഓരോ വീടിനും. അത് ചാടിക്കിടന്ന് വലിഞ്ഞു പിടിച്ച് ഓരോ വീടിന്റെ മുകളിലെത്തുമ്പോ വെളുപ്പാം കാലം 4 മണി. അതും പോരാഞ്ഞിട്ട് ഓരോ വീട്ടിൽ എത്ര പട്ടികളാ. അത് ശരിയാ, പട്ടികളൊക്കെ ഇപ്പൊ എന്ത് ശല്യെന്നറിയോ? പ്രത്യേകിച്ച് രാത്രിയുള്ള യാത്രകൾ എല്ലാം സഹിക്കാൻ സാറേ. ഇപ്പൊ ഓരോ പൂട്ടിറങ്ങിയിട്ടുണ്ട്, ലോ കഴിക്കുമ്പോ മെസ്സേജ് പോകുന്നത്, അവന്റെ അമ്മമ്മക്ക് നെറ്റില് പോകുന്നത്, അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറുമ്പോ കിട്ടുന്നതോ 2 or 3 പവൻ, അതും മുക്കുവണ്ടം. ബാക്കി സ്വർണ്ണോലാടെ കെട്ടിപ്പൂടിച്ച് അങ്ങ് ലോക്കറി കൊണ്ട് വെച്ചേക്കല്ലേ ദാരിദ്ര്യവാസികൾ. എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞങ്ങളെ പോലെ ഉന്നത സ്ഥാനത്തിരുന്ന് അടിച്ചു മാറ്റണം, ഒറ്റ കുഞ്ഞറിയില്ല. അതുവിടെ അതുവിടെ എടാ, മറ്റുള്ളവരുടെ മുതൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. എനിക്ക് കൈയിരിക്കുന്ന മൊബൈൽ ഫോൺ ഞെട്, പിന്നെ മോന്റെ ബൈക്ക് വൈകുന്നേരം വീട്ടിലെത്തിക്കണം. ഇപ്പൊ ഈ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ സീരിയസ് ആയിക്കോളും, ഇക്കിട്ട് കൊല്ലും ഞാൻ. എടാ നിന്റെ മക്കളൊക്കെ അറിവായി കഴിയുമ്പോ അവരറിയില്ല അവരുടെ അച്ഛനൊരു കള്ളനായിരുന്നെന്ന്, അപ്പൊ അതവർക്ക് മോശമല്ലേ? ഇല്ല സാറേ, അത് ഒരിക്കലും സംഭവിക്കത്തില്ല. അതെന്താ? അവരൊക്കെ കുറച്ച് അറിവാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭാര്യ എങ്ങനെ ഡൈവോഴ്സ് ചെയ്യും. അതെന്തിന്? ആരാണ് മാഡം സന്തോഷം ആഗ്രഹിക്കാത്തത്? മാഡം ഇനി ഇനി വേണ വേണ്ട തരാട അയ്യോ വേണ്ട 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 പാട വേണ്ട സാറേ, ഞാൻ മര്യാദക്ക് പോയി ശല്യം കിടന്നോളാം. ണല്ലോ ബിജു സാറ് കേസ് കേട്ടിട്ട് കോടതി പോയത്. അല്ല സാർ ശബരിമല ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിച്ചു കേട്ടല്ലോ, അത്രക്ക് ഭക്തനാണോ? അതുകൊണ്ടൊന്നുമല്ല, 41 ദിവസം വ്രതം എടുത്ത് മാലിട്ട് കഴിഞ്ഞാ പിന്നെ ഭാര്യയുടെ തെറിയാ കേട്ടല്ലോ. എന്നെ അയ്യപ്പ എന്നല്ലേ വിളിക്കൂ, പക്ഷെ ചില സമയത്ത് അവളുടെ ടോൺ മാറും, അയ്യപ്പാ അയ്യപ്പാ. അതോടെ എനിക്ക് എല്ലാം മനസ്സിലാവും. ഹലോ സാർ, ഹലോ സാർ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും 2 വണ്ടി പോലീസിന് അയച്ചിട്ടുണ്ട്. ആ സാർ, ഹലോ ഹലോ, ഇത് ശ്വാസകോശത്തിന്റെ പരസ്യം വന്നാണോ അതോ മെസ്സേജ് വന്നാണോ? അല്ല മാഡം, നമ്മുടെ എസ് ഐ സാറിന് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ വീട്ടിൽ ഇറങ്ങണതിന് മുമ്പ് ചേട്ടൻ ഇറങ്ങിയതാ, എവിടെ പോയോ എന്തോ? ഇത്രയും ധീരനായ വീരനായ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു എസ് ഐയെ ഭർത്താവായി കിട്ടിയത് മാഡത്തിന്റെ ഭാഗ്യം. പാർക്കി വെച്ചൊരു കാമുകനെയും കാമുകയെ അറസ്റ്റ് ചെയ്തില്ലേ? സാറ് പറഞ്ഞത് കൊണ്ട് അവരെ രാവിലെ തന്നെ പറഞ്ഞു വിട്ടു. വെരി ഗുഡ്, പ്രണയിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല, അല്ലേ മഞ്ജു? അല്ല, അവര് പോകാൻ നേരത്ത് സാറിന് തരാൻ വേണ്ടി ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നന്ദി പ്രകാശനമായിരിക്കും. മഞ്ജു, അത് വാങ്ങി ഒന്ന് വായിക്കൂ. എത്രയും ബഹുമാനപ്പെട്ട എസ് ഐ സാറിന്, എന്തോ ഞങ്ങൾ ഇന്നലെ ലോഡ്ജിൽ റൂം എടുക്കാൻ ഇരുന്നതാണ്. ആയിക്കോട്ടെ. സെല്ലിൽ പോലീസ് പ്രൊട്ടക്ഷനോടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ അവസരം ഒരുക്കിയതിന് നന്ദി.
ബോർഡ് മാറ്റി അജന്ത ലോഡ്ജ് നാക്കിയാലോ. ആരാടോ പോലീസിൽ എടുത്തത്? അച്ഛൻ മരിച്ച് ഒഴിവ് കിട്ടിയതാ സാറേ, പക്ഷെ കടപ്പാട് മുഴുവൻ അമ്മയോടാ. അതെന്താ? അമ്മയല്ലേ അച്ഛനെ തല്ലിക്കൊന്നും കിണറ്റിലിട്ടത്. മഞ്ജു, എന്റെ പതിവ് കിട്ടിയില്ല. ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാ. ഞാൻ സല്യൂട്ടാ ഉദ്ദേശിച്ചത്. നല്ല കടുപ്പത്തില് ഒരു സല്യൂട്ട് താ മഞ്ജു. പെണ്ണേ പെണ്ണേ കാതലി, നെഞ്ചിൽ നീ എൻ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. പെണ്ണേ പെണ്ണേ കാതലി, നെഞ്ചിൽ നീ എൻ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. എന്റെ സാറേ, ഇതൊരടാർ സല്യൂട്ടായി പോയി. ഞാൻ വീട്ടിൽ ഇറങ്ങണേ മുമ്പ് ചേട്ടൻ ഇറങ്ങിയല്ലേ, ഇത്ര നേരം എവിടെ പോയിരുന്നു? ഞാൻ അങ്ങ് പേടിച്ചു പോയി. എന്റെ മഞ്ജു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡില് പോലീസ് ചെക്കിങ്, പിന്നെ 4 കിലോമീറ്റർ ചുറ്റിയാ ഞാൻ ഇവിടെ എത്തിയത്. സാറ് തന്നെ പോലീസുകാരെ പിടിക്കുന്നേ, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒരു SI അല്ലേ? ചേട്ടാ, അത് ശരിയാണല്ലോ. പോലീസുകാരെ കാണുമ്പോ ഞാൻ അതങ്ങ് മറക്കും. എന്റെ ചേട്ടാ, ആ കോളേജ് പിള്ളേരെ ഒന്ന് വരട്ടണം. അതിൽ ഒരുത്തനെ എന്നെ ഇന്നലെ കമന്റ് അടിച്ചു, പോരാത്തതിന് പാന്റിന്റെ മുകളിൽ നിക്കറും കാണിച്ച അവന്മാരുടെ നടപ്പ് തിരിച്ചും കാണിക്കണം മാഡം. ചോദിച്ചപ്പോ പറയാ ഡോളറിന്റെ നിക്കറാണെന്ന്. ഓ എന്റെ ഈശ്വരാ, രൂപയുടെ നിക്കർ ആകാഞ്ഞത് ഭാഗ്യം. അതെന്താ? രൂപയുടെ മൂല്യം ഓരോ ദിവസവും താഴോട്ടല്ലേ. SP ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലെ രാമകൃഷ്ണൻ ഒന്ന് കണക്ട് ചെയ്യാം. രാമകൃഷ്ണൻ ഇന്ന് ലീവാണ് സാർ. അതെന്തുപറ്റി? അയാളുടെ ഭാര്യ 5-ാമതും പ്രസവിക്കാൻ കിടക്കുവാ സാർ. എടോ, ആദ്യം അയാളോട് സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ, എന്നിട്ട് കൺട്രോൾ റൂമിൽ കയറി ഇരിക്കാൻ പറ. സാറേ, ഇന്ന് എനിക്ക് 2-ൽ 1 അറിയണം. ഇളിച്ചോണ്ടുള്ള വരവ് കണ്ടല്ലേ. ഇയാളെയാണോ നേരത്തെ കോന്തൻ എന്ന് വിളിച്ചത്? അയ്യോ, ഇത് കോന്തനല്ല, കിഴങ്ങൻ. എനിക്ക് ഇന്ന് തന്നെ ഡൈവോഴ്സ് വേണം. പെങ്ങളെ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എനിക്കൊരു പ്രശ്നമില്ല സാറേ. പിന്നെ എവക്കാണ് പ്രശ്നം? ആണോ പെങ്ങളെ? എനിക്ക് ഒരു പ്രശ്നമില്ല സാറേ. നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ഒന്നല്ല, 1000 പ്രശ്നങ്ങളുണ്ട്. 1000 ഒന്നും കേൾക്കാനുള്ള സമയമില്ല. പറ്റുമെങ്കിൽ 1-2 പറഞ്ഞു. സാറേ, ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഇങ്ങ ഒരു വായും പൊളിച്ച് ഇളിച്ചോണ്ട് അങ്ങ് നിക്കും. ആണോടോ? ഒരിക്കലും ഇല്ല മാഡം. ഒരിക്കലും ഇല്ല പോലും. കണ്ടില്ലേ, ഇതന്നെയാണ് ഇങ്ങോട്ട് പ്രശ്നം. ഇങ്ങോട്ട് മാറി നിക്കടാ. സാറേ, എന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. എവളുടെ മനസ്സിൽ കളങ്കം ഉള്ളത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, പറയുന്നത് കേട്ടോ, എന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. ഞാൻ പരിശുദ്ധയാ. ഞാൻ തെളിയിച്ചേരാ സാർ, എന്റെ കൂട്ടുകാരിൽ എത്ര പേരെയാണ് ഇവക്ക് ഇഷ്ടമെന്ന് സാർ ഒന്ന് ചോദിച്ചേ. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ആരെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇവളുടെ എല്ലാ കൂട്ടുകാരികളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്തുകൊണ്ട്? എന്റെ മനസ്സിൽ കളങ്കമില്ല. എടോ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം സാറേ. ആ പറ. ഉദാഹരണത്തിന്, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ സുന്ദരിയായ ഒരു പെൺകുട്ടി കാറിൽ വന്ന്, എന്താ ചേട്ടാ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചാ ഒരു മടിയും കൂടാതെ ഞാൻ കാറിൽ കയറി അവളുടെ കൂടെ അങ്ങ് പോകും. എന്തുകൊണ്ട്? തന്റെ മനസ്സിൽ കളങ്കമില്ല. നേരെ മറിച്ച്, ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഞാൻ കാറി ചെന്ന്, എന്താ കുട്ടി വെറുതെ നിൽക്കാണോ, നമുക്ക് വീട് വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചാ പത്രവാർത്തയായി, കേസായി, വഴക്കായി, പുലിവാലായി. എന്തുകൊണ്ട്? പെണ്ണുങ്ങളുടെ മനസ്സിൽ കളങ്കമുണ്ട്. നിന്റെ ഒരു കളങ്കം ഇടിച്ചതിന്റെ കൊടുക്ക സാറേ. ചേട്ടാ, മണിക്ക് കഴിക്കാനുള്ള പ്രഷറിന്റെ ഗുളിയ. ഭാര്യമാരോട് നമ്മൾ സ്നേഹത്തിൽ പെരുമാറണം. സ്ത്രീയുടെ വില എന്താണെന്ന് അറിയണോ നിനക്ക്? പലർക്കും പല വിലയാണ് സർ. ഞാൻ ആ രീതിയിൽ നീങ്ങിയിട്ടില്ല. എന്റെ മനസ്സിൽ കളങ്കമില്ല സർ. എന്താ ജോലി? ടാക്സി ഡ്രൈവറാണ് സർ. വെളുപ്പിന് 4 മണിക്ക് ഓട്ടത്തിന് പോകും, പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് തിരിച്ചു വരും. തനിക്ക് കുട്ടികൾ എത്രയാ? 3 പേര് സർ. അതെങ്ങനെ ശരിയാവും? വെളുപ്പിന് 4 മണിക്ക് നീ വണ്ടി ആയിട്ട് ഓട്ടത്തിന് പോകും, പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ തിരിച്ചു വരുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ 3 കുട്ടികൾ? കേരളത്തിലെ ഹർത്താലിനാണോ സാറേ പഞ്ഞം? അടുത്ത പ്രശ്നം പറഞ്ഞേ. അടുത്ത പ്രശ്നം എന്താ? എല്ലാവർക്കും അറിയാവുന്ന തന്നെ, സ്ഥാനത്തും അസ്ഥാനത്തും ഉള്ള ഇയാളുടെ പാട്ട്. ആഹാ, അപ്പൊ അങ്ങൊരു കലാകാരനാണോ? അങ്ങനെ ഒന്നുമില്ല സാർ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാടും.
ആ സാഹചര്യം ഏതാന്ന് സാറിന് അറിയാമോ? ഇല്ല. അപ്പുറത്തെ വീട്ടിലെ മിനി മുറ്റമടിക്കുമ്പോ, അലക്കുമ്പോ, കുളിക്കുമ്പോ. ഓഹോ, അപ്പൊ നീ പെണ്ണുങ്ങൾ കുളിക്കുമ്പോ പാട്ട് പാടും അല്ലേടാ? എന്നാ നീ ആ പാട്ടൊന്ന് പാടിക്കടാ, കേക്കട്ടെ. അല്ല സാറെ, അത് വേണോ? പോലീസ് സ്റ്റേഷനിൽ സാറും മാഡും ഒക്കെ നിൽക്കുമ്പോ ഒരു പ്രത്യേക ഈ രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ അത് വേണോ? കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളിരിന്മേൽ കുളിർ കൊരുമഴത്. മതിയോ സാറേ? സാറിന്റെ കയ്യിൽ ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫുൾ പാടിത്തരായിരുന്നു. കുളിക്കുമ്പോൾ ഒരു വൃത്തിയിടും ഇല്ല സാറേ. സാറിന് അറിയാമോന്ന് എനിക്കറിയില്ല, ഈ മിനിയുടെ വീട്ടിൽ കുളിമുറിയില്ല. എന്റെ പാട്ട് കേട്ടിട്ടെങ്കിൽ അവളൊരു കുളിമുറി കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പാടിയതാ. കുളിക്കുമ്പോൾ ഒളിച്ച് ഞാൻ കണ്ടു. ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ, എന്റെ മനസ്സിൽ കളങ്കമില്ല. ശരി, ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. സാറിനറിയോ, ഞാൻ ഏത് തുണിക്കട ചെന്ന് സാരി എടുത്താലും ഇങ്ങേർക്കത് പിടിക്കില്ല. സാറേ, എനിക്ക് ഇവള് വാങ്ങുന്ന സാരിയുടെ തുമ്പ് ഇഷ്ടപ്പെടില്ല. അതാണ് നിനക്ക് തുമ്പ് ഇഷ്ടപ്പെടാത്തത്? സാരിയുടെ തുമ്പിലല്ലേ വില എഴുതിയിരിക്കുന്നത്. ഹലോ തോമസേ, ഞാൻ പിന്നെ വിളിക്കാം. കണ്ടോ സാറേ, കണ്ടോ, ഇങ്ങേർക്ക് ഫോൺ വരുമ്പോ ഞാൻ അടുത്തുണ്ടെങ്കിൽ ഹലോ തോമസേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. തോമസ്? എന്റെ കൂട്ടുകാരനാണ് സാർ, ഒരുപാട് ആപൽ ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള കൂട്ടുകാരൻ. പഴയ ഫോണാണ് സാർ, ഇതിൽ ഫ്രണ്ട് ക്യാമറ ഇല്ല. ഇത് തോമസ് അല്ലല്ലോ. ഏതാടാ ഈ പെൺകുട്ടി? പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി സാർ? പൂജ രാധാകൃഷ്ണൻ. അതാണോ സാർ? അതാണാണ് സാർ. പൂജ രാധാകൃഷ്ണനോ? സാറെ, ഈ വലിയ പേരുകളൊക്കെ നമ്മൾ ഫോണിൽ ചുരുക്കിയല്ലേ ഫീഡ് ചെയ്യുന്നത്? അങ്ങനെ ഫീഡ് ചെയ്തിട്ടുള്ളതാ. ഇത് പൂജ രാധാകൃഷ്ണനല്ല, പൂജപ്പുര രാധാകൃഷ്ണനാ. സാറെ, ഈ ഓമനക്കുട്ടൻ എന്നുള്ളത് ഞാൻ ഓമന എന്നാ ഫീഡ് ചെയ്തിരിക്കുന്നത്. സുജന പാലൻ എന്നുള്ളത് സുജാ എന്നാണ് ഫീഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് എവള് തെറ്റിദ്ധരിക്കും? എന്റെ മനസ്സിൽ കളങ്കമില്ല സാറേ. എന്റെ പൊന്നു പെങ്ങളെ, ഇതിലൊക്കെ എന്തിരിക്കുന്നു? ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പേര് ഫീഡ് ചെയ്യും, അതിനൊക്കെ നമ്മൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ഫോൺ ഇങ്ങ് തന്നെ സാറേ. പൂജ രാധാകൃഷ്ണൻ ആണാണെങ്കിലേ ആ പൂജ അയച്ച മെസ്സേജ് ഒന്ന് നോക്കിയേ മാഡം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലോ, ഇത് ലോക്ക് ആണല്ലോ. ഇയാൾ ഉറങ്ങിക്കിടക്കുമ്പോ രണ്ട് കയ്യിലെ വിരൽ ഉപയോഗിച്ച് ഞാൻ പതിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് വേറെ ലോക്ക് ഓപ്പൺ ആയിട്ടില്ല. ലോക്ക് അടിയടാ. അല്ല സാർ, അത് വേണ്ട സാർ. എടാ അഴിക്കടാ. വേണോ സാർ? അല്ല സാർ, അത് അഴിക്കടാ. ഇത് കൊള്ളാലോ, ഈ ഐഡിയ എനിക്ക് പോയില്ലല്ലോ. എനിക്കൊന്ന് കാണണം. ഹാ, കണ്ടില്ലേ സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്ത് പറയുന്നുടോ? അയച്ചത് അങ്ങനെ തന്നെ, പക്ഷെ മാഡം വായിച്ച ടോൺ മാറിപ്പോയി. എനിക്കൊന്ന് കാണണം എന്നല്ല, എനിക്കൊന്ന് കാണണം എന്നാ. ഈ പൂജപ്പുര രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് പണം പലിശക്കെടുത്തിട്ടുണ്ട് മാഡം. അത് ശരി, എന്നാ അടുത്ത മെസ്സേജ് ഒന്ന് വായിച്ചേ. എത്ര നാളായിട്ട് പറയുന്നു വീട്ടിലേക്കൊന്ന് വരാൻ. അയ്യോ, അതും വായിച്ച ടോണിന്റെ പ്രശ്നമാണ് മാഡം. ടോണോ? അതെ സാറേ. എത്ര നാളായി പറയുന്നു വീട്ടിലേക്കൊന്ന് വരാൻ. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അയാൾ എന്റെ വീട്ടിലേക്ക് വരും സാർ, പലിശ വാങ്ങിക്കാൻ. മാഡം, ആ ഫോണിൽ സുലു എന്ന് പറയുന്ന ഒരു പെണ്ണ് 12 മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതിന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, ഈ സുലു 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 എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞതാ. അവര് വയ്യാണ്ട് ആശുപത്രി കിടക്കാണ് മാഡം. പെങ്ങളെ, ഇവനീ ഫോണില് വാട്സപ്പോ വീഡിയോ ചാറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് സാറേ, എല്ലാ കൊനഷ്ടും ആ ഫോണിനകത്തുണ്ട്. ആഹാ, ദൈവത്തോർത്ത് അത് ഓപ്പൺ ചെയ്യരുത് സാറേ. ഡാരടാ മഞ്ജു, ഈ ഫോൺ ആ ടി വി ആയിട്ടൊന്ന് കണക്ട് ചെയ്യൂ. രഞ്ജിനി, നാളെ രാവിലെ ഞാൻ 11 മണിക്ക് പാർക്കിലുണ്ടാവും. രഞ്ജു വരണം, ഞാൻ കാത്തിരിക്കും. കണ്ടോ, ഏതെങ്കിലും ഒരു ഭാര്യ സഹിക്കുന്ന കാര്യമാണോ ഇതൊക്കെ? എനിക്ക് ഇപ്പൊ തന്നെ ഡൈവോഴ്സ് വേണം. രഞ്ജിനി, ഞാൻ പാർക്കിൽ വരാത്തത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ഒരു പ്രൈവസി ഇല്ല. വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ബീച്ചിൽ വെച്ച് കാണാം, അതാ സേഫ്. ഏത് ഉലുമാർ ഉലുമാർ ഉലുമാർ.
മിണ്ടാതിരിക്കണമെന്നാണോ പറയണേ? സാറ് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് പറ. എടാ, നീ ഞങ്ങളെ കണ്ടുപിടി. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഇതുവരെ ഒരു പോറിൽ പോലും ഏറ്റിട്ടില്ല, അല്ലേ മഞ്ജു? എന്നാ അടുത്ത പ്ലേ ചെയ്യണം സാറേ. രഞ്ജിനി, ബീച്ചിൽ വരാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. എന്റെ ചുറ്റിക്കളികളെല്ലാം എന്റെ ഭാര്യ സുലോചന അറിഞ്ഞു. അവളിപ്പോ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞു നിൽക്കുക. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും ഇനി ഫോൺ ചെയ്യൂല. അതെ, സുമയോടും സുശാന്തിയോടും റോസ്ലിൻ്റെ അടുത്തും ജയശ്രീയുടെ അടുത്തും ചിഞ്ചുവിനോടും മഞ്ജുവിനോടും ഒക്കെ പറയണം, മേലാൽ എന്നെ വിളിക്കരുതെന്ന്. എൻ്റെ ഭാര്യ സുലോചന, അവളാണ് എനിക്ക് എല്ലാം. അങ്ങനെ എടുത്ത് ചാടി ഡൈവേഴ്സ് എന്നൊന്നും പറയരുതേ പെങ്ങളെ. മാതൃകാ ദാമ്പത്യത്തിന് ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എസ് ഐ സാറും ഭാര്യയും. എസ് ഐയുടെ ഭാര്യയോ? എസ് ഐയുടെ ഭാര്യയെ ഈ നിൽക്കുന്ന ഞാനാ. ആണോ സാറേ? യെസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന്? അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ് ഇത്. ഇത് ഹെഡ് ഓഫീസ്, ഇത് ബ്രാഞ്ച്. ചേട്ടാ, ഇതിലും ഭേദം ചേട്ടൻ തന്നെയാ. നിങ്ങള് പൂക്കളുടെ പുറകെ പാറി നടന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇയാളെ പോലെ തേൻ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ. അവാർഡ് ദിശക്ക് ഒരു കിടിലൻ പേര് വേണം. സാറ് പറഞ്ഞു, നിങ്ങളെ ചാനലിന്റെ പേരെന്താ? എന്നാ പേര് പിടിച്ചോ? സുജാത ഐ ടി വി ഫിലിം അവാർഡ്. സുജാത എന്റെ ഭാര്യയുടെ പേരാണ്. ഉഗ്ര പ്രൊഡക്റ്റാ. ആണോ? ഇതുവരെ ഉപയോഗിച്ച ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആ
മരമതമാകും ഇവൾ തേൻ വസന്തമാകും ആട്ടുവഞ്ചി പൂക്കളുള്ളിൽ പീലി വീശുമ്പോൾ എന്നെ ഞാൻ മറക്കുമ്പോൾ ആട്ടുവഞ്ചി പൂക്കളുള്ളിൽ പീലി വീശുമ്പോൾ എന്നെ ഞാൻ മറക്കുമ്പോൾ കാറ്റുതാരാട്ടും കിളിമര തങ്കം ചുങ്കം രമേശൻ മാസ്റ്ററുടെ ചിട്ടപ്പെടുത്തലിൽ മീരാനന്ദൻ ഐശ്വര്യയും കൂട്ടരും. മിന്നാടുമീ പൊന്മീനുമായി കൂത്താടിയാ
ഉണ്ടായി കടവത്തു എടാ കോട്ടിട്ട വേട്ടാവളിയാ എന്തോ വന്ന് ആംഗ്രി Moving on to next category, Best Romantic Hero. And the nominees are Bheeman Raghu, Abu Salim, Swadigan George, Kundra Joni and Kunjaka Boban. Yemmachane, danke, 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 ബ്രഹ്മാണ്ടമാകെ നിറഞ്ഞു നിൽക്കുന്ന മഹാശൂന്യതയാണ് ഞാൻ. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അനന്തത. ഭൂമിയിൽ നിന്ന് കാണുന്ന ആകാശത്തിലാണ് സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും മഴവില്ലകളുമുള്ളത്. ലോകമുണ്ടാകാൻ കാരണമായ മഹാസ്ഫോടനവും ഒരു തന്മാത്രയ്ക്കുള്ളിലെ ശൂന്യസ്ഥലവും ഞാൻ തന്നെയാണ്. മേഘങ്ങൾ നീന്തി നടക്കുന്ന, പക്ഷികൾ പറക്കുന്ന, ഉദയവും അസ്തമനവും മനോഹരമാക്കുന്ന ആകാശം ഓരോ നിമിഷവും വ്യത്യസ്തമായി കാണപ്പെടുന്നു. പഴമൊഴികൾ മാറേണ്ട കാലമായി.
ആകാശം പഴയ പോലെ ദൂരെയല്ല, ആശിച്ചാൽ ഒന്നും വിദൂരമല്ല. ദൂരം കുറയാൻ സ്വപ്നം കാണണം. ആശിച്ചവന് ആകാശത്ത് നിന്ന് ആന പോലും കിട്ടുമെന്നാണ് പുതുമൊഴി. നീരവ് ഭവേഷിയുടെ ചുവടുകൾക്കൊപ്പം അനുസിത്താരെ. അതിരുകളാൽ വേർതിരിക്കാനാവാത്തതും ആർക്കും സ്വന്തമെന്ന് അവകാശപ്പെടാനാകാത്തതുമായ ആകാശം പലപ്പോഴും നമ്മുടേതായ ചുറ്റുവട്ടത്ത് നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്തായി മാറുന്നു. പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെ മധുരമോ വിരഹത്തിൻ്റെ നീറ്റലോ ഉള്ളിൽ നിറയുന്ന നേരത്ത് കുളിർ നിലാവ് പോലെ ഒരു ഗാനം നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ആലാപന മികവിലൂടെ. പതിനാലാം രാവുദിച്ചതു മാനത്തു കണ്ടായി കടവത്തു പണിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചതു മാനത്തു
കണ്ണായി കടമത്തോ പണിനീരിൻ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർ വെട്ടിലെ തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർ വെട്ടിലെ തിന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതിന്റെ തിന്നിന്നോ താനിങ്ങി താനതിന്റെ താനിന്നോ തനതിന്റെ താനതിന്റെ തിന്തിന്നോ താനിനി താനതിന്റെ താനിന്നോ പതിനാലാം രാവുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പണിനീരിൻ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ തനതിന്റെ തിന്തിന്നോ താനിന്നി താനതിന്റെ താനിന്നോ തനതിന്റെ താനതിന്റെ തിന്തിന്നോ താനിനി താനതിന്റെ താനിന്നോ പതിനാലാം രാവുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പണിനീരിൻ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുതിച്ചത് മാനത്തോ കല്ലായി കടവത്തോ അകലെ നീലാകാശം അലതല്ലു മേഘതീർത്ഥം. ചാക്കോച്ചാ, എന്താ ഈ വിജയത്തിന്റെ രഹസ്യം? എന്റെ ഈ ഡ്രസ്, അതിന്റെ സ്റ്റിച്ചിങ്, എന്റെ സൗന്ദര്യം, പിന്നെ എന്റെ വിജയം, എല്ലാത്തിന്റെയും പിന്നിൽ എന്റെ ഭാര്യയാണ്. ഇപ്രാവശ്യവും റൊമാൻറ്റിക് ഹീറോ അവാർഡ് ലഭിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ തുടർച്ചയായി ഈ റൊമാൻറ്റിക് ഹീറോ അവാർഡ് കിട്ടി എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ഒന്ന് മാറ്റി തന്നാൽ ഉപകാരമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഡ്രസ്സ്, സ്റ്റിച്ചിങ്, സൗന്ദര്യം, വിജയം, എല്ലാത്തിനും പിറകിൽ എൻ്റെ ഭാര്യയാണ്.